ഹലോ ഫ്രണ്ട്സ്, ക്രിയേറ്റേഴ്സ് ഇക്വാലിറ്റിയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബലൂണും പ്ലാസ്റ്റർ ഓഫ് പാരീസും ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെറിയ പോട്ടാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വീടിനുള്ളിലൊക്കെ വെക്കാൻ പറ്റുന്ന ചെറിയൊരു പോട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അറിയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടനോട് കൂടി വരുന്ന ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾക്ക് ഇത് ഉണ്ടാക്കാനായി ആദ്യമായി വേണ്ടത് ഇതേപോലെയുള്ള പ്ലാസ്റ്റർ ഓഫ് പാരീസ് എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ ഇതുണ്ടാക്കാനായി മെയിനായി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ ഒരു 500 ചെറിയ പാക്കറ്റാണ് ഇത് ഉണ്ടാക്കാനായി എടുത്തിട്ടുള്ളത്. ഇതല്ലാണ്ട് നമുക്ക് ആവശ്യമായി വരുന്നത് ഇതേപോലെയുള്ള ചെറിയ തുണിയുടെ പീസാണ്. ചെറിയ കോട്ടൻ്റെ തുണീൻ്റെ പീസ് ഞങ്ങളിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചട്ടിയുടെ രൂപത്തിൽ കിട്ടാൻ വേണ്ടി നമ്മൾ ഇതേപോലെയുള്ള ബലൂണാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് നേരെ അത് ഉണ്ടാക്കുന്ന വർക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം അതിനായി നമ്മൾ ആദ്യമായിട്ട് തന്നെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പാത്രം നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മളുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഈ പാത്രത്തിലേക്ക് ഇട്ട് കുറച്ച് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളവും പാർന്ന് നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് തന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി വേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത ആ കോട്ടൻ്റെ തുണിയുടെ ചെറിയ ചെറിയ പീസുകളാക്കി എടുത്ത ആ പീസുകളാണ് നമുക്ക് ആവശ്യമായി വരുന്നത്. ഇനി നമുക്ക് ഇത് ഇതേപോലെ ഓരോ കോട്ടൻ്റെ തുണിയും ഇതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ ബലൂണിൻ്റെ മുകളിലേക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് വീതം ഇതിൻ്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഒരു പോട്ടിൻ്റെ പകുതിയോളം നമ്മൾ ഇതേപോലെ ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്, ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് തന്നെ തുണി നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ മുക്കിയതിന് ശേഷം ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നന്നായിട്ട് തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മുഴുവനായിട്ട് നന്നായിട്ട് തന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് മുക്കിയ തുണി ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് എങ്ങനെ ഉണ്ട് എന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതേപോലെ നന്നായിട്ട് തന്നെ പ്ലാസ്റ്റർ ഓഫ് പാരീസ് മുക്കിയ തുണി ഇതിൽ മൊത്തമായിട്ട് തന്നെ ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായി ചെയ്യാനുള്ളത് ഇത് മൊത്തം ഒന്ന് ഒരുതി ഷേപ്പാക്കി എടുക്കേണ്ടതുണ്ട്. അതിന് ഇതേപോലെ ഒരു സാൻഡ് പേപ്പർ വെച്ച് ഇത് മൊത്തമായിട്ടൊന്ന് ഒരുതി നമുക്ക് ഷേപ്പാക്കി എടുക്കേണ്ടതുണ്ട്. അതിന് മുമ്പേ നമുക്ക് ഈ ബലൂൺ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ബലൂൺ പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മുഴുവനായിട്ട് പെയിൻ്റ് അടിച്ച് എടുക്കേണ്ടതുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതിനും നല്ലൊരു വീഡിയോ ആകുന്നതായിരിക്കും. ദിസ് ഇസ് അബുൽ സൈനിങ് ഔട്ട്.